പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ജൂലൈ മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണത്തിന് കമ്മീഷനെ നിയമിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ഓട്ടിസം തുടങ്ങിയ രോഗങ്ങൾ മൂലം ജന്മനാ ഭൌതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പെൻഷൻ തുക 10,000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മുൻ അംഗവും BJP മണ്ഡലം വൈസ് പ്രസിഡന്റുമായ TK പുഷ്പകുമാർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. ഇത്തരം രോഗബാധിതരായ കുട്ടികൾക്ക് മുഴുവൻ സമയ പരിചരണവും സാന്നിധ്യവും വേണ്ടിവരുന്നതിനാൽ രക്ഷിതാക്കൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. നിരാമയ പദ്ധതിയിൽ നിന്നുള്ള ചെറിയ സഹായവും ഭിന്നശേഷി പെൻഷനുമാണ് ഏക ആശ്രയം. ചികിത്സക്കും മരുന്നിനുമായി മാസം തോറും വലിയ തുക കണ്ടെത്തേണ്ടതുണ്ട്. അത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതാണെന്നും ഈ സാഹചര്യത്തിൽ പെൻഷൻ തുക 10,000 ഉയർത്തണമെന്നും ാണ് ആവശ്യം. വാർഷിക വരുമാനം 1,00,000 നിന്ന് 10,00,000 ഉയർത്തണമെന്നും നിവേദനത്തിൽ പറയുന്നു. ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുക കാത്തിരിക്കുന്നവർക്കുള്ള അറിയിപ്പുമെത്തി. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സർക്കാർ അതാത് മാസത്തെ പെൻഷൻ മാസാവസാനം നൽകി വരുന്നുണ്ട്. 5 മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും നൽകിക്കഴിഞ്ഞു. ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി വരുന്ന ഫണ്ട് കണ്ടെത്തുന്നതിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് 1,000 കോടി രൂപ കടമെടുക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിരുന്നു. എന്നാൽ ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നികുതി വിഹിതമായി 3,430 കോടി രൂപ അനുവദിച്ചത്. അതേസമയം മറ്റു സംസ്ഥാനങ്ങൾക്കും തുക നൽകിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഉത്സവ സീസൺ കണക്കിലെടുത്തും മൂലധന ചിലവ് ത്വരിതപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിനും വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് ധനസഹായം ഉറപ്പുവരുത്തുന്നതിനുമാണ് തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതെന്ന് കേന്ദ്രം അറിയിച്ചു. കേന്ദ്രത്തിൽ നിന്നും തുക ലഭിച്ചതോടെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാരിന് എളുപ്പമായി. വരും ദിവസങ്ങളിലായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1,600 രൂപ വീതം അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുകയെത്തുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിച്ച് എല്ലാ മാസവും കൃത്യമായി ലഭ്യമാക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. മറ്റൊരറിയിപ്പ്, ദീപാവലിക്ക് മുൻപേ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ തേടി സന്തോഷ വാർത്ത. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തക്ക് അംഗീകാരം നൽകി കേന്ദ്രം. 3% വർദ്ധിപ്പിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏകദേശം 1 കോടി വ്യക്തികൾക്ക് പ്രയോജനം ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള പാക്കേജിന്റെ നിർണായക ഭാഗമാണ് DA. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. സാധാരണയായി കേന്ദ്ര സർക്കാർ ജനുവരി ജൂലൈ മാസങ്ങളിൽ 2 തവണ DA വിലയിരുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യാറുണ്ട്. DA 3% വർദ്ധിച്ചതോടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിന്റെ 53% നിലവിൽ ഇത് 50%. പണപ്പെരുപ്പം മൂലം ജീവിത ചിലവിലുണ്ടാകുന്ന വർധനവ് നേരിടാൻ ജീവനക്കാർക്ക് സഹായകമാകുന്നതാണ് DA. പണപ്പെരുപ്പത്തെ ചെറുക്കുന്നതിനും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ക്ഷേമം ഉയർത്തുന്നതിനുമുള്ള സുപ്രധാന നടപടിയാണ് DA വർധനവ്. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.